ഇന്നിപ്പോൾ ഗൂഗിൾ ഉപയോഗിക്കാത്ത ആരുമില്ല എല്ലാവരും ഗൂഗിളിൻ്റെ ഏതെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ കേന്ദ്ര സർക്കാർ ഗൂഗിളിനെതിരെ നടപടി എടുക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു ഐ ടി മന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഗൂഗിൾ ക്രിമിനൽ നിയമത്തിൻ്റെ ക്രിമിനൽ കോഡിൻ്റെ ലംഘനം നടത്തിയിരിക്കുകയാണ് എന്താണ് ഗൂഗിളായിട്ട് ഈ ഗുസ്തി വിടുത്തം അത് ആ ഗൂഗിളിന് അവരുടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി നിർമ്മിത ബുദ്ധി അതിന് ജെമിനി എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത് ഇപ്പോൾ ഗൂഗിൾ ചെയ്യുന്നവർക്കെല്ലാം അത് കാണാം ഫസ്റ്റ് വരുന്ന ആൻസർ ഒരു ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയ ഒരു ആൻസർ ആയിരിക്കും ഏത് ചോദ്യം ചോദിച്ചാലും ഏത് കീവേഡ് ഇട്ട് കഴിഞ്ഞാലും ആദ്യം വരുന്നത് എ എയിൽ അതിന് കിട്ടിയ ഒരു ഒരു ഡിസ്ക്രിപ്ഷനാണ് ആദ്യം വരുന്നത് പിന്നെയാണ് ഒറിജിനൽ നമ്മുടെ പഴയ ഗൂഗിളിൻ്റെ ഓപ്ഷൻസ് വരുന്നത് ഇതാണ് ജമിനി എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രശ്നം മോദിയെ പറ്റി ഒരാളൊരു ചോദ്യം ചോദിച്ചു അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഗൂഗിൾ അതിന് കൊടുത്ത അഥവാ ജമിനി കൊടുത്ത റിപ്ലൈ മോദി ഈസ് അതോറിറ്റേറിയൻ അറ്റ്സെട്ര അറ്റ്സെട്ര ഫാസിസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല പക്ഷേ അതോറിറ്റേറിയൻ ഈ രീതിയിൽ ഒരു നെഗറ്റീവ് ഡിസ്ക്രിപ്ഷനാണ് മോദിയെപ്പറ്റി വന്നത് ഇതായത് എക്സിൽ ചോദ്യം ചെയ്തു എക്സിൽ ചോദ്യം ചെയ്ത് അത് പ്രശ്നമായി രാജീവ് ചന്ദ്രശേഖർ നോട്ട് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളതിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ഞങ്ങൾ കൊടുത്ത റിപ്ലൈ ആണ് ഇതിൽ വന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിനെ പറ്റി ഇതേ ചോദ്യം ചോദിക്കുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമാരോട് പറയും ഇതൊരു പൊളിറ്റിക്കൽ ചോദ്യമാണ് ഒരുപാട് ഒപ്പീനിയൻ ഇതിൻ്റെ പേരിലുണ്ട് ഒരു ഒപ്പീനിയനേറ്റഡ് ഡിസ്ക്രിപ്ഷൻ തരാൻ ഞങ്ങൾ ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് നോട്ട് ആൻസർ ശരി അങ്ങനെയുണ്ട് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ പറ്റി ചോദിച്ചപ്പോഴും ഇതേ ഉത്തരമാണ് അവർ പോകുന്നത് പൊളിറ്റിക്കൽ ചോദ്യമാണ് മോദിയുടെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ പൊളിറ്റിക്കൽ ചോദ്യമാണ് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ട് ആ അഭിപ്രായങ്ങളുടെ ബേസിൽ ഞങ്ങളൊരു ഞങ്ങളുടേതായ ഒരു അഭിപ്രായം രൂപീകരിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഞങ്ങളത് ആൻസർ ചെയ്യില്ല ഇതാണ് മോദിയെ പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതോറിറ്റേറിയനിൽ നിന്ന് എഴുതാൻ എ ഐക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല വൈസോ മോദിയെപ്പറ്റി ഇത് തന്നെ പറയണ്ടേ ഒരുപാട് അഭിപ്രായങ്ങൾ എത്ര അഭിപ്രായങ്ങൾ അനുകൂല അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ചോദ്യം ഒരു പൊളിറ്റിക്കൽ ചോദ്യമാണ് അതുകൊണ്ട് അതിനൊരു കൺക്ലൂസീവ് ഉത്തരം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ യൂസ് ഇറ്റ് ഫോർ യുവർ ക്യാമ്പയിൻ സോ വി വിൽ നോട്ട് ആൻസർ ഇറ്റ് ഇതാണ് എ കൊടുക്കുന്ന ആൻസർ ഞാൻ പൊളിറ്റിക്കൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇതേമാതിരി പറയും അവർ

യൂട്യൂബ് ചാനൽസാണ് രണ്ടായിരത്തി പതിനാലിൽ ട്വിറ്ററായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾക്ക് അത് മനസ്സിലായില്ല മോദി അത് മനസ്സിലാക്കി ആ ട്വിറ്റർ ക്യാമ്പയിനിൽ എൻ്റെയും എളിയ സംഭാവന ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനും മോദി അധികാരത്തിൽ വന്നപ്പോൾ ഒരുപാട് സന്തോഷിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ വാട്സാപ്പ് ക്യാമ്പയിനായിരുന്നു വാട്സാപ്പാണ് അത് തീരുമാനിച്ച എലക്ഷൻ റിസൾട്ട് വാട്സാപ്പ് ഞാൻ അത്രയധികം അത്യാവശ്യം എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നുള്ളതല്ല അതിൽ ക്യാമ്പയിൻ നടത്തുന്ന ഒരു ഒരു ടൈപ്പല്ല ഞാൻ എനിക്കെന്തുകൊണ്ടോ അത് അത്ര വശുമില്ല അതുകൊണ്ട് ഞാൻ ആ ക്യാമ്പയിനിൽ എനിക്ക് കോൺട്രിബ്യൂഷനൊന്നുമില്ല എൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി യൂട്യൂബ് ഇറ്റ് വാസ് പ്രൂവൺ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് ഉറപ്പായി നിന്ന ഛത്തീസ്ഗഡിൽ യൂട്യൂബേഴ്സാണ് ഈ റിസൾട്ട് മാറ്റിമറിച്ച് ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവന്നത് ഏറ്റവും അധികം യൂട്യൂബേഴ്സ് ഛത്തീസ്ഗഡിലായിരുന്നു നമ്പർ ടു ആൻഡ് ത്രീയിൽ മഹാരാഷ്ട്രയും രാജസ്ഥാനും നിന്ന് ദാറ്റ് ഈസ് വൈ ഈ മൂന്ന് സംസ്ഥാനങ്ങളും ബി ജെ പിക്ക് കിട്ടാനുള്ള കാരണം ഈ പ്ലാറ്റ്ഫോം വഴിക്കുള്ള ക്യാമ്പയിനാണ് ഞാൻ പ്ലാറ്റ്ഫോം ഈസ് നോട്ട് എ സിമ്പിൾ തിങ് ഭാരതത്തിൻ്റെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത് ഇത് മിലിട്ടറി ഇൻ്റലിജൻസ് പോലും പറയും നമ്മൾ പവിത്രൻ രാജൻ എന്ന മലയാളിയാണ് അദ്ദേഹം മിലിറ്ററി ഇൻ്റലിജൻസിൽ നിന്ന് റിട്ടയറായ ഉദ്യോഗസ്ഥൻ പക്ഷേ റിട്ടയർ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഉത്തരം പറയുകയുമില്ല കാരണം ഇപ്പോഴും ഹോം മിനിസ്ട്രി ഡിഫൻസ് മിനിസ്ട്രി മിനിസ്ട്രിയൊക്കെ അദ്ദേഹത്തെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ അദ്ദേഹത്തിന് അത് തുറന്ന് പറയാൻ വയ്യ ഇതൊക്കെ അൺഒഫീഷ്യലായിട്ടുള്ള ഏർപ്പാടുകളാണ് ഇവരൊക്കെ ഇത് പറയുന്നുണ്ട് ഐ സി ടി എന്ന് പറയും മൊത്തം ഈ സൈബർ ലോകത്തെ ഇൻഫർമേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ടെക്നോളജി ഇതിൻ്റെ ബേസ് നമ്മുടെ ഇതിലല്ല സായിപ്പിൻ്റെ കയ്യിലാണ് ഇപ്പം ഞാനീ പറയുന്ന യൂട്യൂബ് ഒരൊറ്റ സെക്കൻഡിൽ സക്കല വീഡിയോയും ഡൗൺ ചെയ്യാൻ യൂട്യൂബിന് സാധിക്കും പലരും എന്നോട് പറയും സാറിൻ്റെ വീഡിയോ ഒരു റെക്കോർഡായിട്ട് അവിടെ കിടക്കട്ടെ എവിടെ കിടക്കാൻ സായിപ്പിൻ്റെ കയ്യിലാണ് കിടക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഒരു സഹായമാണ് ഫേസ്ബുക്കിൽ നോക്കുക എത്ര ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഒന്നുകിൽ റീച്ച് കിട്ടില്ല സാധാരണ ഇതിൽ പത്തിനും രണ്ടായിരം മൂവായിരം പേരെടുത്ത് പോവുക അത്രയും ലൈക്കൊക്കെ വരികയും ചെയ്യുന്ന ഒരു എഴുത്ത് ഈ എഴുത്ത് ഒരു നാല് പേരിൽ അഞ്ച് പേർ കാണും ദാറ്റ് മീൻസ് ഈ സാധനം ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നില്ല എന്തുകൊണ്ടാവുന്നില്ല ഫേസ്ബുക്ക് ഒരു ഉത്തരവും തരാൻ ബാധ്യസ്ഥരല്ല ചില വീഡിയോ ഒരു കാരണവും കൂടാതെ വെറുതെ സുല് നൃത്തം ചെയ്യുന്നു മകൻ്റെ കൂടെ വെറുതെ നാല് സ്റ്റെപ്പ് വെച്ചു അവൻ വീട്ടിൽ വന്നപ്പോൾ സന്തോഷിക്കുന്നു ഈ വീഡിയോ എടുത്തിട്ട് ഫേസ്ബുക്കിലിരുന്നു ഇത് സാധാരണ ഇതിൽ വൈറലാകേണ്ടതാണ് സുല്ല് അറിയപ്പെടുന്ന ആളാണ് നാല് സ്റ്റെപ്പ് വെച്ചു ആ ഡാൻസ് ചെയ്യാനൊക്കെ അറിയാമോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരിങ്ങനെ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്താ കാര്യം അറിയില്ല ആൻഡ് ദ ഡോണ്ട് ഓ വിനി എക്സ്പ്ലനേഷൻ ടു യു ഫേസ്ബുക്കും ഈ പറഞ്ഞ പഴയ ട്വിറ്ററും ഇപ്പോഴത്തെ എക്സും ഇലോൺ മസ്ക് മേടിച്ച് പേര് മാറ്റിയതാണ് എക്സ് സാധനം ട്വിറ്റർ തന്നെ പേര് മാറ്റിയെന്നേ പറന്നു പറഞ്ഞ ഇതെല്ലാം ഇരിക്കുന്നത് അമേരിക്കയിലാണ് ഇതിൽ ഒരു അപകടകരമായ ഒരു കാര്യം ഈ മിലിറ്ററി ഇൻ്റലിജൻസ് ചൂണ്ടിക്കാണിച്ചത് കാർഗിൽ വാറിൻ്റെ സമയത്ത് വേറാർ വേറാം ഐ എന്നുള്ള ഒരു ചെറിയ മൊബൈൽ പോലത്തെ ഒരു യന്ത്രം പട്ടാളക്കാരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇയാൾ അവിടെ ഇവിടെയൊക്കെ ഈ മലപ്രദേശം തൂക്കയാണല്ലോ ഡിഫിക്കൽറ്റ് ടെറയിനാണ് ഇതിൽ ഇയാൾ ബട്ടൺ കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വേറാമൈ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ മൊബൈലിൽ കാണുന്നില്ലേ യു ആർ ഹിയർ എന്ന് പറഞ്ഞു ഇതുപോലെ യു ആർ ഹിയർ എന്ന് ഇയാളെ കാണിക്കും ഈ സാധനം ഫോർ അറൗണ്ട് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വർക്ക് ചെയ്തില്ല ഇന്ത്യൻ പട്ടാളക്കാരുടെ പിന്നെ അവർക്ക് ട്രഡീഷണൽ മെത്തേഡുണ്ട് ഞാൻ എവിടെയാണ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ മാപ്പ് അത് ഇത് കോമ്പസ് ഒക്കെ വെച്ചിട്ട് മെത്തേഡുണ്ട് അവർക്ക് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ അവർ കണ്ടുപിടിച്ചു കാര്യം നടന്നു ബട്ട് വൈ ദിസ് വാസ് സ്വിച്ച് ഓഫ് എന്ത് സംഭവിച്ചു ഇതിന് ഇത് പട്ടാളക്കാർ ശ്രദ്ധിച്ചില്ല കാർഗിൽ വാർ കഴിഞ്ഞപ്പോൾ റഷ്യയിൽ നിന്ന് നാല് എക്സ്പേർട്സ് വരുന്നു അവർ നമ്മുടെ മിലിറ്ററിയോട് ചോദിക്കുന്നു ഡിഡ് ഇറ്റ് ഹാപ്പൻ ബിറ്റ്വീൻ ദീസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നിങ്ങളുടെ ഈ യന്ത്രം ജാ ആയോ വർക്ക് ചെയ്യാതെ ആയോ അപ്പോഴാണ് ഇവർ പലരോടും വിളിച്ചു ചോദിച്ചാൽ ശരിയാണ് അതെ എൻ്റെയും ഓഫായിപ്പോയി എൻ്റെയും ഓഫ് ആയിപ്പോയി നമ്മൾ എന്തോ കുഴപ്പമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൺവെൻഷൻ ലെവലിൽ കാര്യം നടത്തി ആരും ഇതിൻ്റെ ഈ ഫെയിലർ ശ്രദ്ധിച്ചില്ല അമേരിക്ക വാസ് ടെസ്റ്റിങ് ഈ സാധനം അമേരിക്കൻ ക്യൂപ്മെൻ്റ അമേരിക്ക ആവാസ് ടെസ്റ്റിംഗ് വെതർ വി ക്യാൻ മാനിപ്പുലേറ്റ് ദിസ് പീസ് ോണിക് പീസ് ഫ്രം അമേരിക്ക നമ്മൾ കൊടുത്ത സാധനമാണ് പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് ഇന്ത്യയുടെ ആണ് കാര്യമൊക്കെ ശരി ബട്ട് അവിടെ ഇരുന്നുകൊണ്ട് ത്രൂ സാറ്റലൈറ്റ് ആൻഡ് സോഫ്റ്റ്വെയർ നിങ്ങൾക്കിത് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റും സ്വിച്ച് ഓൺ ചെയ്യാനും പറ്റും ദാറ്റ് മീൻസ് നിങ്ങളെ മിസ്ലീഡ് ചെയ്യാനും പറ്റും യു ആർ ഹിയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പട്ടാളക്കാരെ വിശ്വസിക്കുകയാണ് ഇന്ന സ്ഥലത്താണ് ഞാൻ അവിടെ നിന്ന് പിന്നെ പോകേണ്ടത് തിരിച്ച് ബാരക്കിലേക്കാണ് അല്ലെങ്കിൽ അയാളുടെ ക്യാമ്പിലേക്കാണ് അതിന് പകരം ഓപ്പോസിറ്റ് ഡയറക്ഷനെ അയാളെ കൊണ്ടുപോകാനും പറ്റും അയാളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും യു ആർ ടേക്കിംഗ് ദ റൈറ്റ് ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആൻഡ് ഹി വിൽ ബി ലോസ്റ്റ് ഇൻ വുഡ്സ് കാണാതെ പോകും പറ്റും ആൾക്കാർ ദിസ് ഈസ് ദ വേ വാർ ഈസ് ബീങ് ഫോർട്ട് സോഫ്റ്റ്വെയർ വാറാണ് ഇപ്പം നടക്കുന്നത് അമേരിക്കയ്ക്ക് നോക്കുക അവരുടെ ഈ ഒസാമാ ബിൻ്റെ പിടിക്കാനായിട്ട് അവരുടെ ഊരുപെട്ട ആൾക്കാരനെ അവർ ബലി കൊടുത്തോ ഒരാളെ കൊടുത്തില്ല പാക്കിസ്ഥാനിൽ അബട്ടാബാദിൽ വന്നിട്ട് ഇവനെ പൊക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് അവനെ മറവ് ചെയ്ത സ്ഥലം അവർ കടലിൽ മുക്കി ഏത് കടലിൽ എന്ന് പോലും അവർ പറഞ്ഞു പറഞ്ഞിട്ടില്ല പസഫിക് ഓഷ്യൻ അറ്റ്ലാന്റിക് ഓഷ്യൻ എന്നെങ്കിലും പറയണ്ടേ പറഞ്ഞില്ല ഈ സ്പോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവന് സ്മാരകം ഉണ്ടാവും ഇതാണ് ദിസ് ഈസ് ദി വേ ദ വേൾഡ് ഈസ് ബിഹേവിങ് നമുക്ക് നമ്മുടേതായ ഒരു ഐ സി ടി ഉണ്ടോ ഇൻഫർമേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ടെക്നോളജി ഉണ്ടോ ഇല്ല ചൈനയ്ക്കുണ്ട് ബെയ്ജിങ്ങിൽ മാത്രമേ ചൈനയിൽ ഈ പറഞ്ഞ ട്വിറ്റർ ഫേസ്ബുക്ക് ഒക്കെ കിട്ടുള്ളൂ ബെയ്ജിങ് വിട്ട് കഴിഞ്ഞാൽ മുഴുവൻ ചൈനയുടെ ഗൂഗിൾ ആണ് ചൈനക്ക് ചൈനയുടെ ഗൂഗിൾ ഉണ്ട് ചൈനയുടെ ഫേസ്ബുക്കുണ്ട് ചൈനയുടെ യൂട്യൂബ് ഉണ്ട് എവറിഥിങ് ഇസ് ദയർ ഫോർ ദയർ പീപ്പിൾ ബട്ട് ദേ വിൽ നോട്ട് അലൌ എനി വെസ്റ്റേൺ കൺട്രി ടു ഇൻറ്റർഫിയർ വിത്ത് ദാറ്റ് അതുകൊണ്ട് നാളെ അമേരിക്ക പറയുകയാണ് ഗൂഗിൾ എന്ന് പറയുന്ന സാധനം ഞങ്ങൾ അങ്ങ് ഓഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിൽ ചൈനയുടെ കയ്യിൽ ഗൂഗിൾ ഉണ്ടാകും നമ്മൾ നിസ്സഹായരായി പോകും വി ആർ മോസ്റ്റ് വോണറബിൾ ദാറ്റ് വെയിൽ നമ്മുടെ സാധാരണക്കാരുടെ ഫേസ്ബുക്കോ യൂട്യൂബ് ഡൗൺ ചെയ്യുന്ന പോലെ അല്ല ഇന്ത്യൻ മിലിറ്ററിയുടെ ഓപ്പറേഷൻസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി ഡിസാസ്ട്രസ് നമ്മുടെ ആൾക്കാരെ പട്ടാളക്കാരെ നമുക്ക് നഷ്ടപ്പെടും നമ്മൾ യുദ്ധം തോൽക്കും എന്ത് സംഭവിക്കുന്നു പോലും നമുക്കറിയാൻ പറ്റില്ല സോ ദ ഹോൾ കൺട്രോൾ ഈസ് വിത്ത് യൂറോപ്പ് അല്ലെങ്കിൽ എന്നിട്ട് നമ്മൾ സന്തോഷിക്കുന്ന അറിയാമോ ഗൂഗിളിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവായിട്ട് ഇന്ത്യക്കാരനായ ഇന്ത്യക്കാരനായി സന്ദർപ്പിച്ചേ വന്നു ആ കൊള്ളാൻ ചെണ്ടയടിക്കുന്നു എന്ന് പറയുന്നു വാട്ട് ഈസ് വാട്ട് ക്യാൻ സുന്ദർപ്പിച്ചേ ഡു ഫോർ ഇന്ത്യ വാട്സാപ്പിൽ ഞാനിത് പറ എൻ്റെ എനിക്കറിയാവുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് സമ്മതിക്കുന്നില്ല ഞാൻ അവരോട് പറഞ്ഞു വാട്സാപ്പ് ക്യാൻ ബി കോപ്പീഡ് വാട്സാപ്പ് ഇത് ചെയ്യാൻ പറ്റും ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റും എൻക്രിപ്ഷൻ അത് ഇതൊക്കെ ഇത് എന്നോട് ഒരു യങ് സർദാർജിയാണ് പറയുന്നത് ബോംബെ എയർപോർട്ടിൽ വെച്ചിട്ട് അയാൾ ഹീ വാസ് വർക്കിംഗ് ഇൻ വാട്ട്സ്ആപ്പ് സെർവർ മെയിൻറ്റനൻസ് അയാൾ എന്നോട് സിമ്പിൾ നമ്മുടെ നാടൻ ചോദ്യമാണ് അയാൾ ചോദിച്ചത് പൂട്ടുണ്ടാക്കിയ കൊല്ലന് അത് തുറക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ ഞാൻ പറഞ്ഞു എൻക്രിപ്റ്റഡ് വാട്ട് വാട്ട് എൻക്രിപ്ഷൻ വാസ് ഡൺ ബൈ മീ ഓ ഐ നോ ഹൗ ടു ഡീക്രിപ്റ്റ് ഇറ്റ് ആർ യു ടോക്കിംഗ് സർ ഞാൻ അയാളിനോട് പറഞ്ഞു സാറിനെ ആരുടെയെങ്കിലും വാട്സാപ്പ് മെസ്സേജ് കാണണോ ഇവിടെ ഇരുന്നോണ്ട് ഈ എയർപോർട്ടിലിരുന്ന് ഞാൻ എടുത്തു തരാം സ്ക്രീൻഷോട്ട് ഞാൻ പറഞ്ഞു വേണ്ട ഐ ഡോണ്ട് വാണ്ട് ടു ഇൻറ്റർഫിയർ എൻറ്റു എനിബഡീസ് പ്രൈവസി ജസ്റ്റ് ഫോർ ക്യൂറിയോസിറ്റി സേക്ക് അത് വേണ്ട എന്ന് പറഞ്ഞു ബട്ട് അവൻ്റെ ലോജിക്ക് കറക്റ്റായിരുന്നു ബട്ട് ഓൺ ഞാൻ മറ്റ് സോഫ്റ്റ്വെയറുകാരോട് പറഞ്ഞാൽ സാധ്യമല്ല സാർ സർദാർജി വെറുതെ സാറിനെ പറ്റിച്ചതാണ് കോമൺ സെൻസ് എന്ന് പ്രഥമ ദൃഷ്ടിയാത്ത ഒന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ സാറ് വീണ് പോയതാണ് ഞാൻ പറഞ്ഞു മോനെ എനിക്കിപ്പോഴും ബോധ്യം വരുന്നില്ല അവൻ പറഞ്ഞത് സത്യമല്ല പൂട്ടുണ്ടാക്കിയ കൊല്ലനത് തുറക്കാൻ പറ്റും അവന് തുറക്കാൻ കാരണം ഉണ്ടാക്കിയത് അവനാണ് ഈ രീതിയിൽ എവറിത്തിങ് ഈസ് കൺട്രോൾഡ് ബൈ യൂറോപ്പ് യു ഡോണ്ട് ഹാവ് എനിത്തിങ് ഇന്ത്യക്ക് എന്തുകൊണ്ടൊരു ഫേസ്ബുക്ക് തുടങ്ങി കൂടുക എന്തുകൊണ്ട് ട്വിറ്റർ എന്തുകൊണ്ട് യൂട്യൂബ് ഇല്ല നമുക്ക് എന്താ തടസ്സം പൈസ ഇല്ലഞ്ഞിട്ടോ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളില്ലിട്ടോ ഇത് ഇല്ലെങ്കിൽ നാളെ നമ്മൾ അനുഭവിക്കും ഇതിനിടയ്ക്ക് ആപ്പുണ്ടായി ഞാനും അതിൽ ജോയിൻ ചെയ്തു ഇന്ത്യൻ ആപ്പ് ആണല്ലോ റൈറ്റ് ട്വിറ്ററിന് ടാറ്റാറ്റ കന്നൊക്കെ വിചാരിച്ചിട്ട് കയറി കയറി ഒരു ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായൊരു സാധനം ബാംഗ്ലൂരിൽ നിന്ന് പ്രൊഫസർ വൈദ്യനാഥൻ എന്നെ ഫോളോ ചെയ്യുന്നു ഫോളോ ചെയ്യുന്നത് ഇവരെനിക്ക് അറിയിക്കുകയും ചെയ്യുന്നു കൃത്യം നോട്ടിഫിക്കേഷൻ ഇമെയിലൊക്കെ ആയിട്ട് തന്നെ ഒരു ശല്യമാണ് നമുക്ക് ഞാൻ നോക്കിയ പ്രൊഫസർ വൈദ്യനാഥൻ ഈസ് എ ഗ്രേറ്റ് മാൻ ഹൈലി ഇൻ്റലക്ച്വലൊക്കെ ആയിട്ടുള്ള ഇൻഫാക്റ്റ് മോദി വരുമ്പോൾ ആർ ബി ഐ ഗവർണറാകും എന്ന് പലരും പ്രതീക്ഷിച്ചിരുന്ന ആളാണ് പ്രൊഫസർ വൈദ്യനാഥൻ ഈ വൈദ്യനാഥൻ എന്തിനന്നെ ഫോളോ ചെയ്യണം ഐ നോ വൈദ്യനാഥൻ വൈദ്യനാഥൻ നോസ്മി എന്നോട് വലിയ വാത്സല്യമാണ് ബട്ട് അദ്ദേഹത്തിൻ്റെ എമിനൻസുമായിട്ട് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വെറും നിസ്സാരനാണ് ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പരിചയപ്പെടുന്നു അദ്ദേഹം സ്നേഹസമ്പന്നനാണ് എന്തുകൊണ്ടോ എന്നെ ഇഷ്ടപ്പെട്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു സ്റ്റുഡൻറ്റിനെ പോലെ എന്നോട് തമാശയൊക്കെ പറയും ഇതാണ് ഞാനും വൈദ്യനാഥനും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ബട്ട് ദർ ഈസ് നോ റീസൺ വൈ ഹി ഷുഡ് ഫോളോ മീ ഞാൻ വൈദ്യനാഥന് ഒരു ഡി എം മെസ്സേജ് കൊടുത്തു സാർ സാർ എന്നെ കൂലിൽ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നു ഇറ്റ് ഈസ് അൺബിലീവബിൾ പുളി പറഞ്ഞു ഐ എം നോട്ട് ഇൻ കൂ വൈദ്യനാഥൻ കൂവിലില്ല അപ്പോൾ കൂ ഇങ്ങനെ ആൾക്കാരെ എക്സൈറ്റഡ് ആക്കാനായിട്ട് അവര് ട്വിറ്റർ പഠിച്ചിട്ട് അവർ നോക്കിയപ്പോൾ ടി ജി മോഹൻദാസ് വൈദ്യനാഥനെ ഫോളോ ചെയ്യുന്നു വൈദ്യനാഥൻ്റെ ട്വീറ്റിന് അടിക്കുന്നു റിപ്ലൈ ചെയ്യുന്നു ഇടുന്നു ഒക്കേഷണലി മോഹൻദാസിൻ്റെ ട്വീറ്റ്സ് വൈദ്യനാഥൻ ലൈക്ക് ചെയ്യുന്നു അപ്പോൾ വൈദ്യനാഥനെ പോലെയുള്ളൊരു ഗ്രേറ്റ് ഒരാൾ ഫോളോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മോഹൻദാസ് എക്സൈറ്റഡ് എക്സൈറ്റഡാവും ഹി വിൽ ടെൽ ഓൾ പീപ്പിൾ ദറ്റ് യു സി കൂൽ ഇങ്ങനെയൊക്കെയാണെന്ന് പറയും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് കള്ളത്തരം കാണിച്ചിട്ട് കൂ പൊളിഞ്ഞു പോയി സി ജനറൽ മെൻ വിൽ നോട്ട് ലൈക്ക് ദിസ് പ്ലേ എനിക്ക് വൈദ്യനാഥൻ ഫോളോ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ എനിക്കൊരു അവാർഡ് പോലെയാണ് കാര്യ ശനിയാണ് ബട്ട് ദെൻ ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ എന്നുള്ളതും എനിക്ക് ഉറപ്പാണ് ഈ കള്ളത്തരം കാണിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂവിലുള്ളത് ഏറ്റവും ഇഷ്ടപ്പെട്ടു ബട്ട് സീരിയസ് ആയിട്ട് ഇപ്പോൾ മോദി സർക്കാർ ഐ സി ടി നമുക്ക് സ്വന്തമായിട്ട് വേണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വരാൻ പോകുന്ന ദുരന്തം എന്താണെന്ന് അറിയാമോ ഇവരെല്ലാവരും ചാടി വീഴും ഇൻഫോസിസ് ടി സി എസ് വിപ്രോ ഇവരെല്ലാം കൂടെ ചാടി വീഴും ചാടി വീണ അതിൻ്റെ ഡിസ്കഷൻ അവരെ വിളിക്കാൻ പറ്റുള്ളൂ ബിക്കോസ് അവരുടെ കയ്യിലാണല്ലോ എക്സ്പെർട്ട് ടീസ് അവരെ വിളിക്കും വിളിച്ചാൽ അവർ ചെയ്യാൻ പോകുന്നത് എന്താ എഗെയിൻ ആൻ അമേരിക്കൻ പ്രോഡക്റ്റ് വിൽ ബി സോൾഡ് അതോ ഇത് ഞാൻ ഫേസ്ബുക്ക് ഞങ്ങൾ ചെയ്യാം വി ഹാവ് ഓൾറെഡി ടൈപ്പ് വിത്ത് ഹ്യൂ ലെറ്റ് പക്കാർഡ് മാക്മില്ലൻ മറ്റെന്ന് വേണം അങ്ങട്ടെന്ന് ഏഗെയിൻ നമ്മൾ വെസ്റ്റേൺസിൻ്റെ കയ്യിൽ വരും ഈ നമ്മുടെ ഈ ഒരു ഒരു മെൻറ്റൽ ബ്ലോക്ക് അവസാനിപ്പിച്ചിട്ട് നോ ഐ ഡോ വാണ്ട് ടു ഡിപ്പെൻഡ് ഓൺ വെസ്റ്റേണേഴ്സ് ഓർ യൂറോപ്പ് ഐ വോണ്ട് ടു ഹാവ് മൈ ഓൺ ഹാർഡ്വെയർ മൈ ഓൺ സോഫ്റ്റ്വെയർ ആൻഡ് മൈ ഓൺ പീപ്പിൾ ടു കൺട്രോൾ ഗിസ് കാർഗിൽ മാറിൻ്റെ സമയത്ത് ഇതുപോലെ തന്നെ ഈ ഗൂഗിൾ മാപ്പ് നമുക്ക് ലഭ്യമായിരുന്നില്ലല്ലോ ആ സമയത്ത് ഇസ്രയേലാണ് മറ്റേ നമ്മളെ സഹായിച്ചെന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ നമ്മൾ നാവിക് നാപിക്കെന്ന പേരിൽ നമ്മുടെ സ്വന്തം സാറ്റലൈറ്റ് സിസ്റ്റം നാവിഗേഷൻ സിസ്റ്റം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതൊക്കെ ഇന്ത്യ ആ തരത്തിലേക്ക് ഗൗരവമായി ആലോചിക്കുകയും മാറ്റങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നതിൻ്റെ തുടക്കമല്ലേ ഡു ഇറ്റ് വെരി ഫാസ്റ്റ് യു ആർ സേഫ് അറ്റ്ലീസ്റ്റ് ട്വൻറ്റി ഇയേഴ്സ് ബാക്ക് ട്വൻറ്റി ഇയേഴ്സ് ബാക്ക് യു സേ ദാറ്റ് നമുക്ക് ഇരുപത് വർഷം കൊണ്ട് ഇത് അച്ചീവ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഹോൾ ബ്യൂറോക്രസി റിലാക്സ്ഡ് ആകും ആ ഇത് വർഷം ഉണ്ടല്ലോ ടെക്നോക്രാറ്റ്സ് റിലാക്സ്ഡ് ആകും നോ വി ഹാവ് ടു ഡു ഇറ്റ് ടുമോറോ ഐ നീഡ് എ ഫേസ്ബുക്ക് ടുമോറോ ആൻ ഇന്ത്യൻ ഫേസ്ബുക്ക് ടുമോറോ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റിയലി ഗോയിങ് ടു ഇമ്പാക്ട് എന്തുകൊണ്ടാണ് നമ്മുടെ മിടുക്കന്മാരൊക്കെ ഗൂഗിളിൽ ജോലി വാങ്ങിച്ചു പോകുന്നത് യുനോ ഐ വാ സോഫ്റ്റ്വേർഡ് ജോബ് ഗൂഗിൾ ഇവിടെ ആയിരുന്നത് ഗുരുഗ്രാം നമ്മുടെ ഗുഡാം എന്നുള്ള പേര് മാറ്റി ഗുരുഗ്രാം എന്നൊക്കെ ഡൽഹിക്ക് അടുത്ത് വായ്പ കാലത്ത് എനിക്ക് പ്രാന്താണ് ഞാൻ പോയിരുന്നു ഇല്ല ദ ഇത് ഇതായിരുന്നു സ്ട്രേറ്റ് വേ അപ്പോയിൻമെൻ്റ് ഓർഡർ ആയിരുന്നു എന്നിട്ട് പറഞ്ഞു സാലറി നെഗോഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഇവിടെ വരണം ഡൽഹിയിൽ വരണം ഞാൻ പൊളൈറ്റ്ലി ഞാൻ തിരിച്ചൊരു മെയിൽ അയച്ചു ഐ ആം ഫാർ വേ ഇൻ കൊച്ചി ഐ ആൻഡ് ടു ഓൾഡ് ടു ബി കൺസേഡ് ആസ് എൻ എംപ്ലോയി ഐ എം നോട്ട് ഇൻട്രസ്റ്റ് ദിസ് ഈസ് ഹൗ ഗൂഗിൾ ട്രാക്സ് പീപ്പിൾ ഈ മനുഷ്യൻ്റെ ആക്ടിവിറ്റി അത് ഇത് സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ട് ഇവരെ അങ്ങ് പൊക്കിയാലോ പൊക്കിയിട്ട് നമ്മുടെ ഗ്യാങ്ങിൽ ചേർത്ത് കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ഫൈറ്റർ യുനോ ഹൂ ഈസ് ബ്ലോക്കിങ് യുവർ ഇതിൻ്റെ റീച്ചൊക്കെ കുറയ്ക്കുന്നു പിടിക്കുന്നു എന്നൊക്കെ പറയുന്നു ഇതൊക്കെ ഇന്ത്യൻ ആൾക്കാരാണ് ദ ആർ നോട്ട് ഫോറിനേഴ്സ് അതെ അതെ അങ്ങനെയാണ് ഈ മലയാളം ഈ ഫേസ്ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ റീച്ച് കുറയുന്നത് മലയാളികൾ അത് ഞങ്ങളുടെ എന്താ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സിന് വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് ഇത് ബ്ലോക്ക് ചെയ്യുന്നത് വേറൊരു മലയാളിയാണ് ഈ മൈ ബി സിറ്റിങ് ഇൻ മുംബൈ സംവെയർ ഇതിൻ്റെ മാക്സിമം ഇമ്പാക്റ്റ് സഹിക്കേണ്ടി വരുന്നത് ദ സോ കോൾഡ് റൈറ്റ് വിങ്ങാണ് നാഷണലിസ്റ്റാണ് നാഷണലിസ്റ്റുകളുടെ യൂട്യൂബിനാണ് റീച്ച് കുറയുന്നത് അവരുടെ ഫേസ്ബുക്കാണ് ഡൗൺ ചെയ്യുന്നത് വാണിങ്ങ് കൊടുക്കുന്നത് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് ഇല്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ സുനിൽ നാല് സ്റ്റെപ്പ് വെച്ചൊരു ഡാൻസിന് എന്ത് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് യു ഹാവ് നോട്ട് വയലേറ്റഡ് എനിത്തിങ് ബട്ട് ദേ വിൽ സേ ദറ്റ് യു ആർ റെസ്ട്രിക്റ്റഡ് ഫോർ അനദർ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വാട്ട് റെസ്ട്രിക്ഷൻ ഹു ഡിസൈഡ് ദിസ് വാട്ട് ഈസ് ദ ലോജിക് ദിസ് ഈസ് ടു ബി സംവെയർ ദിസ് ഈസ് ടു ബി കെർഡ് ഇത് കർബി ഇത് കഴിഞ്ഞാലും വരുന്ന നഷ്ടം നമുക്കാണ് നമുക്കൊരു പ്ലാറ്റ്ഫോം നഷ്ടപ്പെടുന്നു